പലപ്പോഴുള്ളവരെയായി സംഗീതമായ പരിശുദ്ധ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാക്കുന്നതിന് അവിടെ നിന്ന് ആദി ശാശ്വതമായ നല്ല ദൈവമായ നന്ദിയോടെ സ്തോത്രം പ്രശോധനമാരെ തിരികെ വരുവീൻ എന്ന കാനന ശബ്ദം കേൾക്കുവാൻ കാഹനാദം ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വത്സല്യ മാതാവിന്റെ ദേഹവ്യൂഹത്തോടെ ബന്ധത്തിൽ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായി ഈ ശ്മശാന ഭൂമിയിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശ്മശാന ഭൂമിയിലെ ശുശ്രൂഷകളെയും സ്വർഗം ദൈവം അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തെന്ന് വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ദാസീദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ ആമീൻ ഹല്ലേലൂയ കടന്നു വന്നവരെ പ്രിയപ്പെട്ടവർക്കും വിടുതലിന് കാരണമാകുവാൻ ദൈവമിടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകന്മാരെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവ് ബലപ്പെടുത്തിയാട്ടെ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും ഞാൻ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയ മാറാകട്ടെ. ഇതാ നീ എന്റെ നാടുകളെ നാടുകളിൽ മൂലമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാക ഏത് പിതാക്കളെയും അനുഭവിക്കുന്നു എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ ഞാൻ എതിനായി കാത്തിരിക്കുന്നു. എന്റെ പ്രത്യാസങ്ങൾ പറ്റിയിരിക്കുന്നു. എന്റെ സഹവേദനങ്ങൾ വിടുവിക്കണമേ. എന്നെ പോഷന്റെ നിന്നയ്ക്കായി ഞാൻ വായ് തുറക്കാവുന്നതിനായിരുന്നു. നീ എല്ലോ അങ്ങനെ വരുത്തിയത് നിന്നിരിക്കണമേ. എന്റെ കൈയുടെ അടിയാൽ ഞാൻ ജയിച്ചിരിക്കുന്നു. അകത്ത് നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ കുഴിപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രയാകുന്നു. യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് അപേക്ഷ ചൊല്ലിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ടുമിണ്ടാതിരിക്കരുത്. ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെയും നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഉന്മേഷം പ്രാപിക്കേണ്ടത് എന്റെ നോട്ടം നിന്റെ നോട്ടമേക്കൽ നിന്ന് മാറ്റിയാണ്. ഒരു നിമിഷം നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ പ്രോട്ടോകോൾ പാലിക്കുകയും 20 പേരിൽ കൂടുതലവരങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഇന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല. പഞ്ചായത്ത് തൊട്ടടുത്താണ്. പഞ്ചായത്തോടുത്തുണ്ടാകും ആരെങ്കിലും ഒരാളും നമുക്ക് ദൂരെയൊന്നും പോകാനല്ല, അങ്ങോട്ടും ഇതൊക്കെ ഉച്ചയൊക്കെ നിന്നാൽ മതി. എന്നാലും പ്രോട്ടോകോളിന്റെ കാര്യം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ നടങ്ങിക്കൊണ്ട് ഞങ്ങൾ നർത്തനായി തന്നെ ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വപ്യമായ ഞങ്ങളുടെ പാർട്ടി വശമീതയെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുപാടുള്ള മധ്യമായ ജീവിതാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നോളം ഭാരപ്പെട്ടത് നടങ്ങുന്നു. എന്നാ ഞങ്ങളെ ഒരിക്കലും ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ അതെയാ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടായിരിക്കുന്നു. വിശ്വാസത്തിലേ ഞങ്ങൾ നടക്കുന്നത് ശരീരം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ അഭിമാനിക്കുന്നു. ശരീരത്തിരിക്കുമ്പോൾ ചെയ്തതാകും തീയതാകലും ഒരു വെള്ളസിംഹാസനം അതിലൊഴുത്തിരിക്കുന്നത് കണ്ടു. അവന്റെ സംഗതിയിൽ നിന്ന് ഭൂമി ആകാശോടി പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃത്തും സിംഹാസനവും നിലനിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ ഇരിക്കുന്നിടത്തോളം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തിക്കൽ തന്നെ ആയുധയുണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവരവന്റെ പ്രവർത്തികൾ കർത്തവ്യതിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയിൽ രണ്ടാമത്തെ മരണം ഈ പുസ്തകത്തിൽ പേര് കാണാത്തവനെയും ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു.
ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി സമുദ്രം ഇനിയില്ല. പുതിയ ശിലയും എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള അണവാട്ടിയ പോലെ ഒരു സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവനവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കുകയും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മറുപടിയും കഷ്ടതയും ഇനിയും ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക ഈ വചനം, വിശ്വാസയോഗ്യ സത്യമാകുന്നു എന്ന് കൽപ്പിച്ചു. ഫൈനലായിട്ടുള്ള യാത്ര പറയാനുള്ള സമയമാണല്ലോ. നാം ഇതുവരെയും വായിച്ചു കേട്ട വേദഭാഗങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മരണത്തോടുകൂടെ ഇത് നീങ്ങിപ്പോകുന്നതല്ല, മരണാനന്തര ജീവിതവും പ്രത്യാശയും നമുക്കുള്ളവരാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വാത്സല്യ മാതാവിനോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷകളുടെ അന്ത്യത്തിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുക. അപ്പോൾ കാണാനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനകം പെട്ടെന്ന് കാണാനൊത്തില്ല വരണം എന്നുള്ളവരുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരിക്കൽ കൂടെ കാണിക്കാനുള്ള ഒരവസരമുണ്ട്. മുഖം മൂടുന്നതിന് മുൻപ് അവരെ കാണാൻ അവസരം കൊടുക്കാം. നേരത്തെ കണ്ടവരല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉള്ള അവസരം ഉണ്ട് ഇല്ല എന്നുള്ളതിനാൽ, ഉത്തരവാദിത്തപ്പെട്ടായ കുഞ്ഞുങ്ങൾ ആൺകുട്ടികൾ സാധാരണ ചെയ്തു വരുന്ന രണ്ട് കുട്ടികളായി കുഴപ്പങ്ങളല്ല, ഇവിടുത്തെ രീതി അനുസരിച്ചൊക്കെ ചെയ്യണം. അത് പതിയിലേക്ക് തുണി തിരിച്ച് മുഖം മറച്ച നാലുപേരും ഒന്നിച്ച് ചെയ്യാം. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, മനുഷ്യപുത്രന്മാരെ തിരികെ നൽകിയില്ലെന്നോ എന്നും അവൻ അറിയി ചെയ്യുന്നു എന്ന് വിശുദ്ധ വചനത്തിൽ കാണും. ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നീയോ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ എന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരിക. ഇവിടെ നമ്മൾ വളരെ പ്രത്യാശയോടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ അവസരത്തിൽ ഈ നമ്മെ വിട്ട് കർത്തസ്ഥനിലേക്ക് പ്രവേശിച്ച വാത്സല്യ മാതാവ് ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ പ്രഭാതത്തിൽ വീണ്ടും ഉയർത്തു വരുമെന്നും അപ്പോൾ നാം ജീവനോട് ഇരിക്കുന്നെങ്കിൽ നമുക്ക് മുമ്പായി അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസം നമുക്കുള്ളു. ഈ അവസരത്തിൽ ആ ഏറിയ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിൽ വാത്സല്യ മാതാവ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഇപ്പോൾ നാം മണ്ണിനെ മണ്ണായി പൂഴിക്ക് പൂഴായും പൂഴിയായും ഏൽപ്പിച്ചു കൊടുക്കുന്നു. നീയോ കാലാവസാനം വരുമ്പോൾ നിന്റെ ഓഹരി വായ്പാൻ എഴുന്നേറ്റ് വരിക എന്നും അവൻ അറിയിച്ചിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ച ജീവിതത്തിന്റെ ദുർഗമായ അനുഭവങ്ങൾ ഭവനത്തിന് ഇവിടെ സ്മരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നേരായ സ്തോത്രം. ഭവനത്തിലെ ശിക്ഷ അനന്തരം ഞങ്ങൾക്ക് സഹചര്യയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നുവരാൻ കർത്താവ് സഹായിച്ചവരായി ഉയർപ്പിൻ്റെതായ പങ്കുലരിവില്ലാത്ത ശരീരത്തോടെ എന്റെ ദാസ്യമാണെന്ന പ്രത്യാശം എന്റെ പിന്നാലെ ആശ്വസിപ്പിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും സഹായിക്കാനെ പോയി ശ്രമിച്ചുകൊണ്ട് കാലാവസാനത്തിൻ്റെ ഓഹരി പാലിയെഴുന്നേൽക്കണോ എൻ്റെ മൃഗന്മാർ എഴുന്നേൽക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, കുടിയിലുള്ളവരെ എഴുന്നേൽക്കുന്നു നല്ലതാണ്. ദേശത്തോട് കാണാമെന്നുള്ളതായ പ്രത്യാശയോടുകൂടി കർത്താവേ ഈ ഭൗതിക ശരീരത്തെ ഞങ്ങൾ ഈ മണ്ണിലേക്ക് ഏൽപ്പിക്കുക. അവിടുത്തെ ഗുരുവിന് ഈ ശിശുടെ നിർവ്വഹിപ്പാന്തക്കളും ബലശക്തി എല്ലാം കൊടുക്കുന്നതിന് ആവശ്യമാണ്. അവ ശിശുഷരായി കിടക്കണമെന്ന് എല്ലാവർക്കും ആവശ്യമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആശ്വസിച്ച് കർത്താവിൻ്റെ പ്രതീക്ഷിക്കേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേ
അവനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നൊക്കെ